वेलकम टू माय चैनल नमक ट्रेसर एक्सामि पुदर वीडियो इन या डिस्कस लेवलिंग टॉपिके कुछ कई क्लास कॉम्पस सर्वेयिंग रिलेटेड क्यों इन लेवलिंग नोक लेवलिंग इट इस ए ब्रांच ऑफ सर्वेयिंग द ऑब्जेक्ट ऑफ विच सर्वेयिंग ब्रांच लेवलिंग अंत ऑब्जेक्टिव एंड ऑब्जेक्टिव टू फाइंड द एलिवेशंस ऑफ गिवन पॉइंट विद रिस्पेक्ट टू ए गिवन ऑर अस्यूम्ड डाटा അതായത് തന്നിരിക്കുന്ന ഗിവൺ പോയിന്റ്സിന്റെ എലിവേഷൻസ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു ഒരു അസ്യൂംഡ് ഡാറ്റ ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു അസ്യൂംഡ് ഡാറ്റ നമ്മൾ ഒരു ഗിവൺ പോയിന്റ്സിന്റെ എലിവേഷൻസ് കണ്ടുപിടിക്കുക രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താ ടു എസ്റ്റാബ്ലിഷ് പോയിന്റ്സ് അറ്റ് ഗിവൺ എലിവേഷൻ ഓർ അറ്റ് ഡിഫറെന്റ് എലിവേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ഗിവൺ ഓർ അസ്യൂംഡ് ഡാറ്റ പിന്നീളത് ഒരു ഗിവൺ എലിവേഷനിലുള്ള പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക അപ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു അസ്യൂംഡ് ഡാറ്റ ഇത് രണ്ടുമാണ് ലെവലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ലെവലിംഗ് എന്ന് പറയുന്നത് ഒരു ഗിവൺ പോയിന്റ്സ് ഗിവൺ എലിവേഷനിലുള്ള ഡിഫറെൻറ്റ് പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക രണ്ടാമെന്ന് പറയുന്നത് ഗിവൺ പോയിന്റിൻ്റെ എലിവേഷൻ കണ്ടുപിടിക്കുക ഇത് രണ്ടുമാണ് ലെവലിംഗ് വഴി നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിൽ വരുന്ന കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടാം എന്താണ് ലെവൽ സർഫസ് ലെവൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് എ കർവ്ഡ് സർഫസ് വിച്ച് അറ്റ് ഈച്ച് പോയിന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഇതെന്ന് പറയുന്നത് ലെവൽ സർഫസ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് സർഫസാണ് അതിലെ ഓരോ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാവിറ്റിയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും സോ ലെവൽ സർഫസ് ഈസ് എ കർവ്ഡ് സർഫസ് വിച്ച് അറ്റ് ഈച്ച് പോയിന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഓക്കെ സോ അപ്പോൾ ലെവൽ ലൈനറിനെ എന്തായിരിക്കും ഇറ്റ് ഈസ് എ ലൈൻ ലൈയിങ് ഇൻ എ ലെവൽ സർഫസ് ലെവൽ സർഫസിൽ ലൈ ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ലെവൽ ലൈൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ത്രൂ എ പോയിന്റ് ഈസ് എ പ്ലെയിൻ ടാൻജൻഷ്യൽ ടു ദ ലെവൽ സർഫസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ ലെവൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള പ്ലെയിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എന്തായിരിക്കും ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലെവൽ ലൈൻ ലെവൽ ലൈന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് മനസ്സിലായി ലെവൽ സർഫസ് ലെവൽ ലൈന് ഹൊറിസോണ്ടൽ പ്ലെയിന് ഹൊറിസോണ്ടൽ ലൈന് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് എന്താ ഇറ്റ് ഈസ് എ ലൈൻ നോർമൽ ടു ദ ലെവൽ ലെവൽ ലൈന് നോർമൽ ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഡാറ്റം ഡാറ്റം മീൻസ് എനി സർഫസ് ടു വിച്ച് എലിവേഷൻസ് ആർ റെഫേർഡ് ഡാറ്റം എന്ന് പറയുന്നത് എന്താ എന്തെങ്കിലും ഒരു സർഫസിൽ നമ്മൾ അവിടുത്തെ എലിവേഷൻസുമായിട്ട് റെഫർ ചെയ്യുന്നതിന് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതിനാണ് നമ്മൾ ഡാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും മീൻ സി ലെവലൊക്കെയാണ് ഡാറ്റമായിട്ട് എടുക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ എലിവേഷൻ ദ എലിവേഷൻ ഓഫ് എ പോയിന്റ് ഓൺ ഓർ നിയർ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ഇറ്റ്സ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എബവ് ഓർ ബിലോ ആൻ ആർബിറ്ററലി അസ്യൂംഡ് ലെവൽ സർഫസ് ഓർ ഡാറ്റം അതായത് ഒരു ആർബിറ്റിൽ അസ്യൂംഡ് ഡാറ്റമായിട്ട് അതിൻ്റെ ഡാറ്റത്തിൽ നിന്ന് നമ്മുടെ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എലിവേഷൻ എന്ന് പറയുന്നത് ഈ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് മീൻ സീ ലെവലായിട്ട് എടുക്കാം അപ്പോൾ മീൻ സീ ലെവലിൻ്റെ എബോ ആയിരിക്കാം അല്ലെങ്കിൽ ബിലോ ആയിരിക്കാം മീൻ സീ ലെവലിൽ നിന്ന് എന്താ പറയുക ആ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എലിവേഷൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആംഗിൾ വെർട്ടിക്കൽ ആംഗിൾ ഈസ് എൻ ആംഗിൾ ബിറ്റ്വീൻ ടു ഇൻ്റർസെക്റ്റീവ് ലൈൻസ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ ആംഗിളിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ മീൻ സീ ലെവൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദ സീ ഫോർ ഓൾ സ്റ്റേജസ് ഓഫ് ദ ടൈഡ് അതായത് സീയുടെ ആവറേജ് ഹൈറ്റ് ഏത് എല്ലാ സ്റ്റേജിലും ടൈഡിൻ്റെ എല്ലാ സ്റ്റേജിലും നമ്മൾ ഒരു ആവറേജ് ഹൈറ്റ് എടുക്കും ആ ആവറേജ് ഹൈറ്റിനെയാണ് നമ്മൾ മീൻ സീ ലെവൽ എന്ന് പറയുന്നത് മീൻ സീ ലെവൽ പലപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 19 ഇയേഴ്സിലത്തെ ഡാറ്റ വെച്ചിട്ടാണ് 19 ഇയേഴ്സിലത്തെ ഒരു ആവറേജ് ഹൈറ്റ് അനുസരിച്ചാണ് നമ്മൾ മീൻ സീ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 19 മറക്കരുത് ഏതൊരു ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട് PSCയുടെ 19 ഇയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ബെഞ്ച് മാർക്ക് ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി പെർമനൻറ്റ് പോയിൻറ്റ് ഓഫ് റെഫറൻസ് ഹൂസ് എലിവേഷൻസ് വിത്ത് റെസ്പെക്ട് ടു സം അസ്യൂംഡ് ഡാറ്റം ഈസ് നോൺ അതെന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് പോയിൻറ്റ് ഓഫ് റെഫറൻസ് ആണ് അതിൻ്റെ എലിവേഷൻ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു അസ്യൂംഡ് ഡാറ്റം നമുക്ക് അറിയാൻ സാധിക്കും അറിയാൻ പറ്റും അതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് എടുക്കുക ഒരു എലിവേഷൻ അറിയുന്ന ഒരു പോയിൻറ്റിനെ നമ്മൾ പെർമനൻറ്റ് പോയിൻ്റായി എടുത്തിട്ട് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ എലിവേഷൻ നമ്മൾ നമുക്ക് അറിയുന്നുണ്ടാവും അതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കണം ലെവൽ സർഫസ് എന്താ ലെവൽ ലൈൻ എന്താ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താ പിന്നെ അതുപോലെ ഡാറ്റം എന്താ മീൻ സീ ലെവൽ എന്താ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെവലിങ്ങിൻ്റെ വിത്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം മൂന്ന് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് ഒന്ന് ബാരോമെട്രിക് ലെവലിങ് രണ്ടാമത്തേത് ട്രിഗണോമെട്രിക് ലെവലിങ് അഥവാ ഇൻഡയറക്റ്റ് ലെവലിങ് തേർഡ് വൺ എന്ന് പറയുന്നത് സ്പിരിറ്റ് ലെവലിങ് അഥവാ ഡയറക്റ്റ് ലെവലിങ് ബാരോമെട്രിക് ലെവലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇറ്റ് മേക്സ് യൂസ് ഓഫ് ഫിനോമിനോൺ ദാറ്റ് ഇൻ ദാറ്റ്
difference in elevation between two points is proportional to the difference in atmospheric pressures at those points. അതായത് ബാരോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത് നമുക്കറിയാം, പ്രഷർ മെഷർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു എന്തായിരിക്കും, ഡിഫറൻസ് ഇൻ അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പോൾ ആ ഒരു ഫിനോമിനം വെച്ചിട്ടാണ് നമ്മൾ ബാരോമെട്രിക് ലെവൽ വയ്ക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് പോയിന്റ്സിൽ ബാരോമീറ്റർ വെച്ചിട്ട് അവിടുത്തെ റീഡിങ്സ് എടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താ പറയുക എലിവേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ബാരോമെട്രിക് ലെവലിംഗ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രിഗണോമെട്രി ലെവലിംഗ് അഥവാ ഇൻഡയറക്റ്റ് ലെവലിംഗ്. ട്രിഗണോമെട്രി ലെവലിംഗ് ആ പേരെന്നൊന്നും അറിയാം, ട്രിഗണോമെട്രി റിലേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ലെവലിംഗും. സോ അതിലെന്താ ചെയ്യുക, നമ്മൾ ഈ പോയിന്റ്സിൻ്റെ എലിവേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, വെർട്ടിക്കൽ ആംഗിളും ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും മെഷർ ചെയ്തിട്ട്, വെർട്ടിക്കൽ ആംഗിൾസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും മെഷർ ചെയ്ത് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയാംഗിളിലെ സൈഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് ട്രിഗണോമെട്രി കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമ്മൾ മറ്റേതിൻ്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ ട്രിഗണോമെട്രി റിലേഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതിനാണ് ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്, അഥവാ ഇൻഡയറക്റ്റ് ലെവലിംഗ്. ഈ വേറെ പേരുകളെല്ലാം കൃത്യമായിട്ട് ഓർത്തേക്കണം, അങ്ങനെ പി എസ് സി ചോദിക്കാറുണ്ട് ട്രിഗണോമെട്രി ലെവലിംഗിൻ്റെ വേറെ പേരെന്താണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരും, ഇൻഡയറക്റ്റ് ലെവലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഡയറക്റ്റ് ലെവലിംഗ് ഇൻഡയറക്റ്റ് ലെവലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരും, അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കണം. നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്, സ്പിരിറ്റ് ലെവലിംഗ് അഥവാ ഡയറക്റ്റ് ലെവലിംഗ്. സ്പിരിറ്റ് ലെവലിംഗ് അഥവാ ഡയറക്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിത്ത് റെസ്പെക്ട് ഹൊറിസോണ്ടൽ ലൈൻ, വിത്ത് റെസ്പെക്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ അതിൻ്റെ ഓരോ പോയിന്റിനെയും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് അതിൻ്റെ റിലേറ്റീവ് ഡിഫറൻസ് ഇൻ എലിവേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓരോ പോയിന്റ്സിൻ്റെ റിലേറ്റീവ് ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ, ഓരോ പോയിന്റിനും എലിവേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റൻ പോയിന്റ്സിൻ്റെ ഡിഫറൻസ് ഇൻ എലിവേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ സ്പിരിറ്റ് ലെവലിംഗ് അഥവാ ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നെണ്ണം മനസ്സിലായെന്ന് വിചാരിക്കണം, ഒന്ന് ബാരോമെട്രിക് ലെവലിംഗ് പ്രഷർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, ട്രിഗണോമെട്രിക് ലെവലിൽ നിന്ന് തന്നെ ട്രിഗണോമെട്രിക് റിലേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, സ്പിരിറ്റ് ലെവലിംഗ് അഥവാ ഡയറക്റ്റ് ലെവലിംഗ് ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് അതിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, എന്നിട്ട് നമ്മൾ അതിൻ്റെ റിലേറ്റീവ് ഡിഫറൻസിൻ്റെ എലിവേഷൻ ആണ് കണ്ടുപിടിക്കുന്നത് അഡ്ജസ്റ്റൻ പോയിന്റ്സ് എന്ത്. അപ്പോൾ ഇത് മൂന്ന് മനസ്സിലായില്ലേ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ലെവലിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഇൻസ്ട്രുമെൻ്റ് ആണ് ഒന്ന് ലെവലും മറ്റൊന്ന് ലെവലിംഗ് സ്റ്റാഫും. ലെവൽ എന്ന് പറയുന്നത് നാല് ടൈപ്പുണ്ട്, ഡംബി ലെവലുണ്ട്, വൈ ലെവലുണ്ട്, റിവേഴ്സിബിൾ ലെവലുണ്ട്, ടിൽറ്റിംഗ് ലെവലുണ്ട്. ജസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ഡംബി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡംബി ലെവൽ എന്ന് പറയുന്നത് ഒരു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സർവേ ചെയ്യുമ്പോൾ ഒരു ടെലിസ്കോപ്പ് ഉണ്ടാവും, ആ ടെലിസ്കോപ്പിന് ഒരു കോളറിൽ സെക്യൂർ ചെയ്തിട്ട് അതിന് അഡ്ജസ്റ്റ് നമ്മുടെ സ്ക്രൂസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യുക, ഫിക്സ് ചെയ്യണത് സ്ക്രൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യും, എന്നിട്ട് അതൊരു സ്പിൻഡിലുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി മോഡേൺ ഡംബി ലെവലൊക്കെ ആണെങ്കിൽ ഈ ടെലിസ്കോപ്പ് ഈ ട്യൂബും സ്പിൻഡിലും കൂടെ ഒരുമിച്ച് ഒരു പീസായിട്ട് കാസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ബബിൾ ട്യൂബ് ഉണ്ടാവും ലൈൻ ഓഫ് സൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു സോളിഡ് ഡംബി ആയിട്ട് അങ്ങനെ തന്നെ ആക്ട് ചെയ്യും, അതാണ് ഡംബി ലെവൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, വൈ ലെവൽ. വൈ ലെവലും ഡംബി ലെവലും തമ്മിൽ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡംബി ലെവലിൽ ടെലിസ്കോപ്പ് നമ്മുടെ സ്പിൻഡിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, നേരെ തിരിച്ച് വൈ ലെവലിൽ എന്താ സംഭവിക്കുക, ഈ ടെലിസ്കോപ്പ് രണ്ട് വേർട്ടിക്കൽ വൈ സപ്പോർട്ട്സിലേക്കാണ് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഡംബി ലെവലിൽ നമ്മുടെ ടെലിസ്കോപ്പ് ഈസ് ഫിക്സ്ഡ് ടു സ്പിൻഡിലാണ്, വൈ ലെവലിൽ ടെലിസ്കോപ്പ് ഈസ് ക്യാരീഡ് ഇൻ ടു വേർട്ടിക്കൽ വൈ സപ്പോർട്ട്സ്. അതുകൊണ്ടാണ് ആ പേര് വൈ ലെവൽ എന്ന് പറയുന്നത്, വൈ സപ്പോർട്ട്സ് ആയിരിക്കും ആണ് അതിൽ ഈ ടെലിസ്കോപ്പ് ക്യാരി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ പേര് വൈ സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേണം എന്താ, റിവേഴ്സിബിൾ ലെവൽ. റിവേഴ്സിബിൾ ലെവൽ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെ ഫീച്ചർ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് റിവേഴ്സിബിൾ, അതായത് നമ്മുടെ ഡംബി ലെവലിൻ്റെ വൈ ലെവലിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, ടിൽറ്റിംഗ് ലെവൽ. ടിൽറ്റിംഗ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ സംഭവിച്ചാൽ നമ്മുടെ ഡംബി ലെവലും വൈ ലെവലും ഒക്കെ ഇല്ലേ, അതിൽ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ആദ്യമേ ലെവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ് എപ്പോഴും ഹൊറിസോണ്ടലായിരിക്കും, അതുപോലെ വെർട്ടിക്കൽ ആക്സിസ് ബിക്കം ട്രൂലി വെർട്ടിക്കൽ തന്നെയായിരിക്കും, അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം പ്രവർത്തി തന്നെ. നേരെ തിരിച്ച് ടിൽറ്റി ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം നിർബന്ധമില്ല, അതായത് നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ് ടിൽറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ലൈൻ ഓഫ് സൈറ്റിന് ടിൽറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ. ദ ലൈൻ ഓഫ് സൈറ്റ് ക്യാൻ ബി ടിൽറ്റഡ് സ്ലൈറ്റ്ലി വിത്തൗട്ട് ടിൽറ്റിംഗ് വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ ഇത് രണ്ടും കൂടി, ഇത് രണ്ടും എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് നമ്മുടെ ഇതിൽ ടിൽറ്റിംഗ് ലെവലിൽ നിർബന്ധമില്ല. നേരെ തിരിച്ച് വൈ ലെവലിലും ഡംബി ലെവലിലും എന്തായിരിക്കും, ലൈൻ ഓഫ് സൈറ്റും വെർട്ടിക്കൽ ആക്സിസും കൂടെ പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇതിൽ അങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല ടിൽറ്റിംഗ് ലെവൽ. അതാണ്, അപ്പോൾ ഇതെവിടെ യൂസ് ചെയ്യുക, ക്യുക്ക് ലെവലിങ്ങിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും, ഏത് ടിൽറ്റിംഗ് ലെവല്. ഇത് നാല് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡംബി ലെവൽ, ഡംബി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിസ്കോപ്പ് ഒരു സ്പിൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് അത്
സ്ക്രൂസ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി വൈ ലെവൽ ഞാൻ പറഞ്ഞു, അത് ടെലിസ്കോപ്പിക് ആരിച്ചതിൻ്റെ ഇതിലേക്കാണ്, വൈ സപ്പോർട്ട്സിലേക്കാണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ രണ്ടിൻ്റെ ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തതാണ്. ടിൽറ്റിംഗ് ലെവലിൽ എന്ത് സംഭവിക്കുന്ന ലൈൻ ഓഫ് സൈറ്റും വെർട്ടിക്കൽ ആക്സിസും ട്രൂലി പെർപ്പൻ അത് തമ്മിൽ പെർപ്പൻഡിക്കുലർ ആയിരിക്കുന്നത് നിർബന്ധമല്ല. അപ്പോൾ ഇത് നാല് മനസ്സിലായല്ലോ അല്ലേ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെവലിംഗ് സ്റ്റാഫാണ്. രണ്ട് ടൈപ്പ് സ്റ്റാഫാണ് ഉള്ളത്, ഒന്ന് സെൽഫ് റീഡിംഗ് സ്റ്റാഫും മറ്റേത് ടാർജറ്റ് സ്റ്റാഫും. എന്താണ് ഈ സെൽഫ് റീഡിംഗ് സ്റ്റാഫ്? അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് മാനില്ല, അതായത് ടെലിസ്കോപ്പിക്കോടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സെൽഫ് റീഡിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ടെലിസ്കോപ്പിക്കോടെ ഇൻസ്ട്രുമെൻ്റ് മാനിന് മാൻ അദ്ദേഹത്തിന് റീഡ് ചെയ്യാൻ പറ്റുന്നതിനാണ് സെൽഫ് റീഡിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ടാർജറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നതിന് അതിലൊരു മൂവിങ് ടാർജറ്റ് ഉണ്ടാകും. അപ്പോൾ അത് അതിനനുസരിച്ച് അത് അതാണ് നമ്മുടെ ഈ റീഡിംഗ് കാണിക്കുന്നത്. അപ്പോൾ അത് സ്റ്റാഫ് മാനിനാണ് അത് റീഡ് ചെയ്യാൻ പറ്റുക. ഈ മൂവിങ് ടാർജറ്റ് നമ്മുടെ റീഡിംഗ് കാണിക്കുകയാണ് ചെയ്യുക. ആ റീഡിംഗ് ആരാണ് റീഡ് ചെയ്യുക? നമ്മുടെ സ്റ്റാഫ് മാനായിരിക്കും റീഡ് ചെയ്യുക. സെൽഫ് റീഡിംഗ് സ്റ്റാഫ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് മാനാണ് റീഡ് ചെയ്യണമെങ്കിൽ ടാർജറ്റ് സ്റ്റാഫ് മാനായിരിക്കും റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി. നെക്സ്റ്റ് വൺ എന്താണെന്ന് നോക്കാം, നമുക്ക് സർവേയും ടെലിസ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഈ സർവേയും ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് അതിൽ രണ്ട് കോൺവെക്സ് ലെൻസുകളുണ്ട്. ഒന്ന് ഒബ്ജക്റ്റിൻ്റെ അടുത്തുള്ളതിന് ഒബ്ജക്റ്റീവ് എന്ന് പറയും, നമ്മുടെ ഐയിൻ്റെ അടുത്തുള്ളതിന് നമ്മളെ ഐ പീസ് എന്ന് പറയും. അപ്പോൾ അതിൽ വരുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈറ്റിൻ്റെ റേസ് ഇല്ലേ, ആ പാരലൽ റേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺവെക്സ് ലെൻസിലേക്ക് എത്തുന്നത് ബെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. സോ അതിൽ ലീവ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ പോയിന്റിനെ പറയുന്ന പേരെന്താണ്? ഫോക്കസ്. അതുപോലെ തന്നെ ഈ റേസ് പാസ് ചെയ്യുന്ന വേറെ പോയിന്റ് എന്ന് പറയുന്നതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ. അതായത് ലെൻസിൻ്റെ ജോമെട്രിക്കൽ സെൻറ്റർ, അത് ഒപ്റ്റിക്കൽ സെൻറ്റർ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സർവേയും ടെലിസ്കോപ്പിൻ്റെ. ഇനി ഇതിൽ വരുന്ന രണ്ട് ടേമുകളാണ് ലൈൻ ഓഫ് സൈറ്റ് അഥവാ ലൈൻ ഓഫ് കോളിമേഷൻ. രണ്ടാമത്തെന്ന് പറയുന്നത് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. എപ്പോഴും പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്താ, ലൈൻ ഓഫ് സൈറ്റ് എന്താ, ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്താന്ന് പറയുന്നത്. സോ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് ഐസും. അതായത് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററും ക്രോസ് ഐസിൻ്റെ ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് ഐറും കൂടെ പാസ് അതിൽ കൂടെയും പാസ് ചെയ്യുന്ന ആ ലൈനിനെയാണ് നമ്മൾ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്തായിരിക്കും? ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റ് ഗ്ലാസും പിന്നെ നമ്മൾ ഐ പീസിൻ്റെ സെൻറ്ററുമായിട്ട് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസും പിന്നെ നമ്മുടെ ഐ പീസിൻ്റെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലൈനാണ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. നേരെ തിരിച്ച് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റീവും ഇൻ്റർസെക്ഷൻ ക്രോസ് ഐസിനെയും കൂടെ പാസ് ചെയ്യുന്നതാണ് ലൈൻ ഓഫ് കോളിമേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പിരിറ്റ് ലെവലിംഗ് അഥവാ ഡയറക്റ്റ് ലെവലിംഗിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ലെവലിംഗ് അഥവാ ഫ്ലൈ ലെവലിംഗ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഡിഫറൻഷ്യൽ ലെവലിംഗിൻ്റെ വേറെ പേരെന്താണ്, ഫ്ലൈ ലെവലിംഗ്. പി എസ് സി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത്, നമ്മൾ എന്താ പറയുക, നമ്മുടെ ഹൊറിസോണ്ടൽ പൊസിഷൻ ഓഫ് പോയിൻറ്സിനെ കുറിച്ച് വലിയ ബോധറിയൊന്നുമില്ല. ഓരോ പോയിൻറ്റിൻ്റെയും വിത്ത് റെസ്പെക്ട് ടു ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലായി നമ്മൾ ഓരോ പോയിൻറ്റിൻ്റെയും എലിവേഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. പോയിൻറ്റുകൾ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം സെറ്റപ്പ് ചെയ്യേണ്ടി വരും നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്. ഇങ്ങനെ നമ്മൾ ഫ്ലൈ ലെവലിംഗ് എന്നും പറയുന്നത് അതാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, സാധാ ലെവലിംഗ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊഫൈൽ ലെവലിംഗ്. നമുക്കൊരു ഇതിൻ്റെ പ്രൊഫൈൽ കിട്ടുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഒരു ഗിവൺ ഓർഡർ ഒരു ലൈനിൽ പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ ഓരോ പോയിൻറ്റിനെയും എലിവേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രൊഫൈൽ നമുക്ക് കിട്ടുക, അതാണ് പ്രൊഫൈൽ ലെവലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ക്രോസ് സെക്ഷനിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ റോഡ് കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ക്രോസ് സെക്ഷനൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ വെച്ചാൽ ഒരു മെയിൻ ലൈൻ ഉണ്ടാവും. ആ മെയിൻ ലൈനിൽ നിന്ന് രണ്ട് സൈഡിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ട് അവിടെയുള്ള പോയിൻറ്സിൻ്റെ എലിവേഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ മൊത്തം ക്രോസ് സെക്ഷൻ കിട്ടും. അതിനാണ് ക്രോസ് സെക്ഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് മൂന്ന് മനസ്സിലായി. ഇനി ലാസ്റ്റ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിപ്രോക്കൽ ലെവലിംഗ്. അതായത് നമുക്ക് ഈ പോയിൻറ്സ് ഉണ്ട്, അവിടെ നമുക്ക് നമ്മുടെ ലെവൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുക, റെസിപ്രോക്കൽ ലെവലിംഗ്. അപ്പോൾ ഈ സെറ്റപ്പ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഇത് എങ്ങനെ എലിവേഷൻ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബൈ ടു സെറ്റ്സ് ഓഫ് റെസിപ്രോക്കൽ ഒബ്സർവേഷൻ. റെസിപ്രോക്കൽ ഒബ്സർവേഷൻസ് വഴി രണ്ട് സെറ്റ്സ് ഓഫ് ടു സെറ്റ്സ് ഓഫ് റെസിപ്രോക്കൽ ഒബ്സർവേഷൻസ് വഴി നമുക്ക് എലിവേഷൻ നമ്മൾ വിചാരിക്കുന്ന പോയിൻറ്സിൻ്റെ എലിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനാണ് നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല ആ പോയിൻറ്സിലും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ റെസിപ്രോക്കൽ ലെവലിംഗ് ഉപയോഗിക്കുന്നത്. ഫിഫ്ത്ത് വൺ എന്താ, പ്രിസൈസ് ലെവലിംഗ്. പ്രിസൈസ് ലെവലിൽ പ്രിസിഷൻ കൂടുതൽ ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും,
നമ്മുടെ സ്പെഷ്യൽ എക്യുപ്മെൻസും സ്പെഷ്യൽ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എറേഴ്സ് കുറയ്ക്കുക, മാക്സിമം എറേഴ്സ് കുറയ്ക്കാനുള്ള സ്പെഷ്യൽ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പ്രിസൈസ് ആയിട്ട് ലെവൽ ചെയ്യുക, അതിനാണ് പ്രിസൈസ് ലെവലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഞ്ച് മെത്തേഡ്സ് മനസ്സിലായി, സ്പിരിറ്റ് ലെവലിൻ്റെ അഞ്ച് മെത്തേഡ്സ്: ഡിഫറൻഷ്യൽ ലെവലിംഗ് അഥവാ ഫ്ലൈ ലെവലിംഗ്, പ്രൊഫൈൽ ലെവലിംഗ്. എന്താ മനസ്സിലായാലോ? പ്രൊഫൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗിവൺ ഓർഡറിൽ ഒരു ഇൻ്റർവെല്ലിൽ, പാർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എലിവേഷൻ എടുക്കുക. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ലൈൻ ഉണ്ടാവും, അതിൻ്റെ രണ്ട് സൈഡിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ട് ആ പോയിൻ്റിൻ്റെ ഒക്കെ എലിവേഷൻസ് കണ്ടുപിടിക്കാം. റെസിപ്രോക്കൽ ലെവലിംഗ് എന്താണെന്ന്, നമുക്ക് കിട്ടാത്ത പോയിൻറ്സിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല ലെവൽ, ആ സമയത്ത് നമ്മൾ ആ പോയിൻറ്സിൻ്റെ ഒക്കെ രണ്ട് ടു സെറ്റ്സ് ഓഫ് റെസിപ്രോക്കൽ ഒബ്സർവേഷൻസ് എടുത്തിട്ട് അതിൽ നിന്ന് എലിവേഷൻ കണ്ടുപിടിക്കുക. പ്രിസൈസ് ലെവലിംഗ് എന്താ, കുറച്ച് പ്രിസിഷൻ ആയിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് പ്രിസൈസ് ലെവലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഞ്ച് മെത്തേഡ്സ് മനസ്സിലായി. നെക്സ്റ്റ് ടോപ്പിക് എന്താ, ടേംസ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് എന്താന്ന് നോക്കാം. ഒന്ന് അഞ്ചാറ് ടേംസ് ഉണ്ട്. മെയിനായിട്ട് വരുന്നത് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ പോയിൻറ്റ് വേർ ദ ലെവൽ റോഡ് ഈസ് ഹെൽഡ് ആൻഡ് നോട്ട് വേർ ദ ലെവൽ ഈസ് സെറ്റപ്പ്. ലെവൽ സെറ്റപ്പ് ചെയ്യണതല്ല, ലെവൽ റോഡ് എവിടെയാണോ ഹെൽഡ് ചെയ്യണേ അതിനെയാണ് നമ്മൾ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലെവൽ റോഡ് ഹെൽഡ് ചെയ്യണ പോയിന്റിനെയാണ് നമ്മൾ സ്റ്റേഷൻ ചെയ്യുന്നത്, നോട്ട് വേർ ലെവൽ ഈ സെറ്റപ്പ്. ലെവൽ സെറ്റപ്പ് ചെയ്യണതല്ല. ഓക്കെ, നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം, എവിടെയാണോ ലെവൽ റോഡ് വയ്ക്കുന്നത് അതിനെ നമ്മൾ സ്റ്റേഷൻ എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് വൺ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിവേഷൻ ഓഫ് ലൈൻ ഓഫ് സൈറ്റ്. ആ ലൈൻ ഓഫ് സൈറ്റിൻ്റെ എലിവേഷൻ, അതായത് വിത്ത് റെസ്പെക്ട് ടു ഒരു ഡാറ്റത്തിൽ നിന്ന് ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള നമ്മുടെ ഇൻസ്ട്രുമെൻ്റിൻ്റെ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ആ എലിവേഷനെയാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന റീഡിങ്, അതായത് ആദ്യമായിട്ട് ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന റീഡിങ്ങാണ് നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്, അത് ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്നതാണ്. ഓക്കെ, ഫോർ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലെവൽ ഷിഫ്റ്റ് ചെയ്യണതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന റീഡിങ്ങാണ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് എവിടെ വെച്ചിട്ട് എടുക്കുക, ടേണിംഗ് പോയിൻറ്റിലായിരിക്കും അത് എടുക്കുക. ഓക്കെ, ഇനി ടേണിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ രണ്ട് റീഡിങ് എടുക്കുന്ന പോയിൻ്റ് ഏതാണോ അതിനാണ് നമ്മൾ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പോയിൻറ്റ് വേർ ടു റീഡിങ്സ് ആർ ടേക്കൺ, അതിനെ നമ്മൾ ടേണിംഗ് പോയിൻ്റ്, ചേഞ്ച് പോയിൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്യണ പോയിൻ്റാണ് അത്. നെക്സ്റ്റ് വേണം എന്താ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ. ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് ടേണിംഗ് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള സ്റ്റേഷൻസിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേം മനസ്സിലായില്ലേ? ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന സൈറ്റ്, അഥവാ ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് ചെയ്തതിന് ശേഷം ആദ്യം എടുക്കുന്ന റീഡിങ്. ഫോർ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യണതിന് മുമ്പ് എടുക്കുന്ന റീഡിങ്, ലാസ്റ്റ് റീഡിങ്, അതിനാണ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് നമ്മൾ രണ്ട് റീഡിങ്സ് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതിലത്തെ ടേംസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബുക്കിംഗ് ആൻഡ് റെഡ്യൂസിംഗ് ലെവൽ. ഈ ലെവൽ റീഡിംഗ് ഒക്കെ എടുത്തോളൂ, ഇനി നമ്മളിങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതിനുള്ള മെത്തേഡാണ്. രണ്ട് മെത്തേഡ്സ് ആണുള്ളത്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും ഉണ്ട്, റൈസ് ആൻഡ് ഫോൾ മെത്തേഡും ഉണ്ട്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ്, ഇനി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിനെ കമ്പയർ ചെയ്ത് റൈസ് ഓഫ് ഫോൾ മെത്തേഡിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഒരു ചെക്കും കൂടെ കൂടുതലാണ്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അരിത്തമെറ്റിക് ചെക്ക് ഏതൊക്കെയാണുള്ളത്, സിഗ്മ ബാക്ക് സൈഡ് മൈനസ് സിഗ്മ ഫോർ സൈറ്റും. ബാക്ക് സൈഡിൻ്റെ മൊത്തം സിഗ്മയും മൊത്തം സമ്മെടുക്കുക, ഫോർ സൈറ്റിൻ്റെ മൊത്തം സമ്മെടുക്കുക, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ മൈനസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ. ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലും ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലും തമ്മിലെ ഡിഫറൻസും ആയിട്ട് ഈക്വൽ ആയിരിക്കും, അതാണ് അരിത്തമെറ്റിക് ചെക്ക് എന്ന് പറയുന്നത്. റൈസ് ആൻഡ് ഫോൾ എന്താ സംഭവിക്കുക, ഒരു അരിത്തമെറ്റിക് ചെക്ക് കൂടിയുണ്ട്, സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോളും. എന്താ ഈ റൈസ് ഫോൾ എന്നൊക്കെ പറയുന്നത്? റൈസ് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് സൈറ്റ് മൈനസ് ഫോർ സൈറ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റൈസ് എന്ന് പറയും, നേരെ തിരിച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫോൾ എന്ന് പറയും. അപ്പോൾ റൈസ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ റെഡ്യൂസ് ലെവലിൻ്റെ കൂടെ ആഡ് ചെയ്യും, ഫോൾ ആണെങ്കിൽ റെഡ്യൂസ് ലെവലിൽ നിന്ന് മൈനസ് ചെയ്യും. അങ്ങനെയാണിത് ഈ പ്രോബ്ലംസ് ചെയ്യുക അതിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആണെങ്കിൽ ഒരു ചെക്കും കൂടെ കൂടുതലാണ്, കുറച്ചുകൂടി ഇതുണ്ടാവും. ഇനി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക, ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്. ഞാൻ പറഞ്ഞ ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന റീഡിങ്ങിനാണ് നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ഫോർമുല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനി അപ്പോൾ നമ്മൾ ഇതിലത്തെ കുറേ തിയറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഹൈറ്റ് ഓഫ് എ ടെലിസ്കോപ്പിക് മെട്രിക് സ്റ്റാഫ്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു ലെവലും ലെവലി സ്റ്റാഫൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഫോർ മീറ്ററാണ് സാധാരണ ഉള്ള ഒരു ടെലിസ്കോപ്പി മെട്രിക് സ്റ്റാഫിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയിൻ്റ് വേർ ടു റീഡിങ്സ് ആർ ടേക്കണ ഈ ലെവലിൽ. നമ്മൾ പറഞ്ഞു ലെവലിങ്ങിൽ നമ്മൾ രണ്ട് റീഡിംഗ് എടുക്കുന്ന പോയിൻറ്റിൻ്റെ പറയുന്ന പേരെന്താണ്, ചേഞ്ച് പോയിൻ്റ് അഥവാ ടേണിംഗ് പോയിൻറ്റ്.
പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇത് ടിയർ പറഞ്ഞോണ്ട് കുറച്ചും കൂടി ഈസി ഉണ്ട്, വേഗം വേഗം കിട്ടുന്നില്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ ദ ഐ എസ് ഐ ലെവലി സ്റ്റാഫ്. അതായത് നമ്മുടെ ലെവലി സ്റ്റാഫിലത്തെ ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷൻ ഏതാണ്? 0.005 meter അഥവാ 5 mm എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. 5 mm അല്ലെങ്കിൽ 0.005 meter. നെക്സ്റ്റ് വൺ, ദ റീഡിങ് ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ ദ ഫീൽഡ് ബുക്ക് ഓഫ് ലെവലിംഗ്. ഫീൽഡ് ബുക്കിൽ ആദ്യം എൻ്റർ ചെയ്യുന്ന റീഡിംഗ് ഏതായിരിക്കും? ബാക്ക് സൈറ്റാണ്. ഞാൻ പറഞ്ഞു ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന ആ റീഡിങ്ങിനെയാണ് നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എഴുതുന്ന റീഡിംഗ് ഏതായിരിക്കും? ബാക്ക് സൈറ്റാണ്. നെക്സ്റ്റ് വൺ, ദ ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റ് ഗ്ലാസ് ആൻഡ് ദ സെൻറ്റർ ഓഫ് ദ ഐ പീസ്. സെൻറ്റർ ഓഫ് ഐ പീസ് ഒബ്ജക്റ്റ് ഗ്ലാസ് തമ്മിലുള്ള ആ ലൈൻ എന്താ പറയുക? ആക്സിസ് ഓഫ് ദ ടെലിസ്കോപ്പ്. അതുപോലെ ഒപ്റ്റിക്കൽ സെൻറ്ററും നമ്മുടെ ഇൻ്റർസെക്ഷനോ ക്രോസ് ഐസും തമ്മിലുള്ള ലൈൻ എന്ത് പറയും? ലൈൻ ഓഫ് കോളിമേഷൻ. പുറത്ത് വയ്ക്കുക കേട്ടോ, മാർക്ക് എടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡിറ്റർമൈനിങ് ദ ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ 2 points. ഒരു 2 points എലിവേഷൻ ഡിഫറൻസ് ഇൻ എലിവേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ പറയുക? ലെവൽ ഡിഫറൻസ് അല്ലേ. ലെവൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് ഇൻ എലിവേഷൻ നമ്മൾ പറയുക. ഇൻ പെർഫെക്റ്റ് ചെക്ക് ലെവലിംഗ് ദ റിസൾട്ട് ഓഫ് അരിത്തമെറ്റിക് ചെക്ക്. ഇപ്പോൾ പെർഫെക്റ്റ് ചെക്ക് ലെവലിംഗിൽ എന്തായിരിക്കും? അരിത്തമെറ്റിക് ചെക്ക് ഓൾവേസ് 0 ആയിരിക്കും അല്ലെ. പെർഫെക്റ്റ് ചെക്ക് ലെവലിംഗിൽ അരിത്തമെറ്റിക് ചെക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. വൺ സിഗ്നിഫിക്കൻസ് ഓഫ് വൈ ലെവൽ. വൈ ലെവൽ ഞാൻ എന്താന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ ടെലിസ്കോപ്പ് വൈ സപ്പോർട്സിലായിരിക്കും അത് ക്യാരി ചെയ്യേണ്ടവ. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇത്രയും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? നോ ലൂസ് പാർട്ട്, പെഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഇൻകൺവീനിയൻറ്റ്, നോ വയറിംഗ് ഓഫ് പാർട്സ്, നോട്ട് റിജിഡ് ഇൻ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൽ ആൻസർ എന്താ പറയുക എന്ന് വെച്ചാൽ നോട്ട് റിജിഡ് ഇൻ കൺസ്ട്രക്ഷൻ. നോർത്ത് വയ്ക്കുക, എന്താണ് ഈ വൈ ലെവലിൻ്റെ ഒക്കെ സിഗ്നിഫിക്കൻസ്? അതിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ കണ്ടത് ഇട്ടുന്നു മാത്രം. നോട്ട് റിജിഡ് ഇൻ കൺസ്ട്രക്ഷൻ ആണ് ഇതിൻ്റെ വൈ ലെവലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെഞ്ച് മാർക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഹൈ പ്രിസിഷൻ. അപ്പോൾ ബെഞ്ച് മാർക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്ക് ഉണ്ട്. ജി ടി എസ് ഉണ്ട്, പെർമനൻ്റ് ഉണ്ട്, ടെമ്പററി ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രിസിഷനിലൂടെ ഉണ്ടാകുന്ന എസ്റ്റാബ്ലിഷാണ് ബെഞ്ച് പറയുന്നത് എന്തായിരിക്കും? ജി ടി എസ് ആണ്. ജി ടി എസ് അഥവാ ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ എന്നാണ് ജി ടി എസിൻ്റെ ഫുൾ ഫോം. അതെന്ന് പറയുന്നത് ആരെ എസ്റ്റാബ്ലിഷ് ചെയ്യുക? നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതെന്ന് പറയുന്നതാണ് ഏറ്റവും ഹൈ പ്രിസിഷൻ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് ഡാറ്റ മീൻസ് ഈ ലെവലും വെച്ചിട്ടാണ് നമ്മൾ ആ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണേ. നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ ആണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് ഹൈ പ്രിസിഷൻ എന്ന് തന്നെ പറയുന്നത്. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് ഈസ് 100 ആണ്. വിതൗട്ട് ടേക്കിംഗ് റീഡിംഗ് ഓൺ ബെഞ്ച് മാർക്ക് അനദർ 2 staff readings are 1 and 3 were observed. വാട്ട് ഈസ് ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points? അപ്പോൾ ബെഞ്ച് മാർക്ക് പിന്നെ എടുത്തില്ല, രണ്ട് റീഡിംഗ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും ആ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ 2 points എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ അല്ലേ. 3 - 1 എന്തായിരിക്കും? 2 points എലിവേഷൻ ഇറങ്ങി അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? 3 - 1 = 2. ആൻസർ കിട്ടിയില്ലേ? നെക്സ്റ്റ് വൺ, ഇൻ ലെവലിംഗ് ഓപ്പറേഷൻ ദ പോയിൻ്റ് ഓഫ് നോൺ എലിവേഷൻ. പോയിൻ്റ് ഓഫ് നോൺ എലിവേഷനെ നമ്മൾ എന്താ പറയുക? ബെഞ്ച് മാർക്ക്. ഞാൻ പറഞ്ഞു ഇല്ലേ, പോയിൻ്റ് ഓഫ് നോൺ എലിവേഷനെ പറയുന്ന പേരെന്താണ്? ബെഞ്ച് മാർക്ക്. ലാസ്റ്റ് ലെവൽ റീഡിംഗ് ടേക്കൺ ബിഫോർ ഷിഫ്റ്റിംഗ് എ ലെവൽ. ഒരു ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം മുമ്പ് നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് റീഡിങ്ങിന് എന്താണ് പറയുന്നത്? ഫോർസ് ആയിട്ട് അല്ലേ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. ഇതിലേതാണ് ട്രൂ അല്ലാത്തത്? ബെഞ്ച് മാർക്ക് അല്ല, ബാക്ക് സൈറ്റ് പ്ലസ് റെഡ്യൂസ് ലെവൽ. റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. ഫിഗറിൽ നിന്ന് അറിയാൻ പറ്റും. ബെഞ്ച് മാർക്ക് പ്ലസ് അഥവാ റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്.